ഇനി ഈ ഭാഗത്തായി ഒരു കുടുംബശ്രീ സംരംഭം എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. ഇതിനു വേണ്ടി നമ്മൾ മലയാളം സെലക്ട് ചെയ്യുന്നു. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഒരു കുടുംബശ്രീ സംരംഭം എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നു. ഒരു കുടുംബശ്രീ സംരംഭം ഒരു കുടുംബശ്രീ സംരംഭം എന്ന് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നിറം നേരത്തെ പോലെ തന്നെ മാറ്റുന്നു. ഇനി ഇതിന് നമുക്കൊരു കറുത്ത ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ അക്ഷരങ്ങൾ നമ്മുടെ ബാനറിലുള്ളത്. അതിനുവേണ്ടി ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നു. അതിന് കറുത്ത നിറം സെലക്ട് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ഇവിടെ സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നീക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് മാറുന്നതാണ്. റെക്റ്റാങ്കിൾ രൂപത്തിലുള്ള ഈ ചതുരം അഗ്രങ്ങൾ വക്ര രൂപത്തിലാവുന്നതിന് വേണ്ടി ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇത് അഗ്രങ്ങൾ കർവ്ഡ് വളഞ്ഞ രൂപത്തിലാവുന്നു. ഇനി അക്ഷരങ്ങളുടെ നിറം നേരത്തെ പോർന്നതുപോലെ കളർ സെലക്ട് ചെയ്തു. ഇതിന് മുകളിലേക്ക് വെക്കുന്ന സമയത്ത് ഇത് ബാക്കിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ അക്ഷരങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ റൈസ് ടു ടോപ്പ് എന്ന് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ഇത് മുകളിലായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവരിക. അതിൻ്റെ വലുപ്പം ശരിയാക്കുകയും ചെയ്യുക. ഇവ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഈ ബാനർ റെഡിയാണ്. ഇനി ഇത് നമുക്കൊരു ബിറ്റ് മാപ്പായിട്ട് സേവ് ചെയ്യാം. PNG ഫോർമാറ്റിൽ സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ഇതൊന്ന് സേവ് ചെയ്യാം. അതിനുശേഷം നേരത്തെ സേവ് ചെയ്യുന്നത് SVG ഫോർമാറ്റിലാണ്. ഇനി വേണമെങ്കിൽ ബിറ്റ് മാപ്പായിട്ട് നമുക്കിത് സേവ് ചെയ്യാം. അതിനുവേണ്ടി ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഫോൾഡർ എവിടെയാണ് നമ്മളിത് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, സ്റ്റുഡൻസ് വർക്ക് എന്ന ഫോൾഡർ _works 10th സ്റ്റാൻഡേർഡിലാണ് ഇത് സേവ് ചെയ്യുന്നത്. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എക്സ്പോർട്ട് ആയിട്ടുണ്ടാവും. നമുക്ക് ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് ടെൻസ് വർക്ക് എന്നതിൽ ഈ ഫയൽ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിവിടെ തുറന്ന് കാണാവുന്നതാണ്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത പ്രവർത്തനം. ഇത്തരത്തിൽ നിങ്ങളും ഒരു ബാനർ കോഫി ഷോപ്പിന് വേണ്ടി നിർമ്മിക്കുക.